നമസ്കാരം ഫൺ ഗ്യാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നൊരു അടിപൊളി പാൻ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും, എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണേ. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ചിക്കൻ ഫ്രൈക്കായിട്ട് ഞാൻ 10 പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടാതെ 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1-3 തണ്ട് വേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഓയില്, ഇത്രയുമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ്റെ പീസ്, ഞാൻ ഇതുപോലെ ചിക്കൻ്റെ പീസ് ചെറിയ വരഞ്ഞ് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരയില്ലേ, അതുപോലെ ഇതുപോലെ വരഞ്ഞ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ചെറിയ പീസായി ചെറുതായിട്ട് തയ്ത്തുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലേക്കൊക്കെ നന്നായിട്ട് അരപ്പങ്ങ് കയറാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സ് തയ്യാറാക്കാം. മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചതിൻ്റെ ജ്യൂസ് എടുക്കണം. ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരട്ടെ. ജ്യൂസ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് മുളക് പൊടിയുടെ മസാലയുടെയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ ഓരോ പീസിലേക്കായിട്ട് ഞാൻ ഈ അരപ്പ് തേച്ച് കൊടുക്കുകയാണ്. നല്ല കൈ വെച്ചിട്ട് ചെയ്യുന്നവർക്ക് കൈ കൊണ്ട് ചെയ്യാം, നന്നായിട്ട് കൈ വാഷ് ചെയ്തിട്ട് കൈ കൊണ്ട് ചെയ്താൽ മതി. വീട്ടിൽ പറ്റില്ലാത്തവർ ഒന്നെങ്കിൽ ഗ്ലൗസ് ഇട്ട് അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ പീസിലേക്കും ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കണ്ട അരപ്പതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഞാൻ ബാക്കിയുള്ള പീസിലേക്കും കൂടെ ഒന്ന് തേച്ചെടുക്കട്ടെ. ഞാൻ അരപ്പ് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് ഫ്രീസ് ചെയ്ത് എടുക്കാം. ഫ്രിഡ്ജിലല്ല വെക്കേണ്ട, ഫ്രീസറിലാണ് വെക്കേണ്ടത്. നല്ല ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യും. ഫ്രീസ് ചെയ്യാൻ വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എന്താ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായാണ് അതിൻ്റെ കിടക്കുന്നത്. ഞാൻ പിള്ളേർക്ക് 2 പീസ് ഞാൻ വറുത്ത് കൊടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഈ 1 പീസ് ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ലോയിലാണ് വെച്ചേക്കുന്നത് ഫ്ലെയിം. ഞാൻ അതിലേക്ക് പീസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പാനിൽ വറുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുഴിഞ്ഞ പാത്രത്തിലാണ് നമുക്ക് ഒരുപാട്
എണ്ണ ആവശ്യം വരും. അപ്പോൾ ഇതിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഓയിൽ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ ആ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന അത്രയും തന്നെ ഓയിലേ നമുക്ക് ഇത് ഫ്രൈ ചെയ്ത 10 പീസോളം ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്ക് അത്രയും ഓയിലേ ആവശ്യം വരുന്നത്. എന്നിട്ട് നമ്മളിത് പാകമായി കഴിയുമ്പോൾ മറച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാ പീസും അതിലേക്കും എടുത്ത് വെക്കട്ടെ. എല്ലാ പീസും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്ക് 10 പീസോളം ഉണ്ടായിരുന്നു, അപ്പോൾ ഇതിൽ അതേ 10-11 പീസോളം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലൊരു 12-13 പീസോളം ഇതുപോലെയുള്ള തവയിൽ ഈ പാനിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഞാൻ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്നൊന്ന് ഈ അതിൻ്റെ ആ വശം ഒന്ന് ഫ്രൈ ആവട്ടെ. അതിനുശേഷം നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. എണ്ണപ്പം എല്ലായിടത്തേക്കും നന്നായിട്ട് ആയിട്ടുണ്ട്, ആ വശത്ത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഫ്ലെയിം ലോയിലേക്ക് മാറ്റുവാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ലോയിലേക്ക് മാറ്റുവാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തല്ലോ, എന്നിട്ട് അതിൽ നിന്ന് ജ്യൂസ് എടുത്തില്ലേ, ആ ജ്യൂസ് ശരിക്കും അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അതായത് അതിൻ്റെ തരിതരി പോലെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തരിപ്പ് ഉണ്ടായിരുന്ന തരി ഉണ്ടായാതെ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അരിപ്പ് ഈ എണ്ണയിലേക്ക് ഇട്ടങ്ങ് ചൂടാകുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജ്യൂസ് എടുത്ത് ജ്യൂസ് അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിതുപോലെ ഫ്ലെയിം ആദ്യം ഒന്ന് മീഡിയത്തിലേക്ക് ഇട്ടിട്ട് എണ്ണ നന്നായിട്ട് ആയി കഴിയുമ്പോൾ ലോയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇതിന് ആവശ്യം വരണുള്ളൂ, കുക്കിങ്ങിനായിട്ടൊരു 10 മിനിറ്റ് ആവശ്യം വരണുള്ളൂ. പിന്നെ നമ്മൾ 20 മിനിറ്റ് ഫ്രീസ് ചെയ്തെടുക്കാനാണ് എടുക്കുന്നുള്ളൂ. കുറച്ച് മിനിറ്റോളം ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ സാധാരണ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണ ഒരു ടേസ്റ്റുള്ള ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. നമുക്ക് ആ ഒരു ജ്യൂസൊക്കെ ഇങ്ങനെ കൂടി ചേരുന്നതുകൊണ്ടാണ് അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണത്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അകത്തും നല്ല സോഫ്റ്റ് ആയിട്ട്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനെല്ലാം വളരെ ഈസിയാണ്, ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. പെട്ടെന്ന് പോകും നമുക്ക് രണ്ട് ദിവസം ഫ്രീസറിലേക്ക് ഇതുപോലെ വെച്ചാൽ 20 മിനിറ്റ് കൂടുതൽ ഫ്രീസറിൽ ഇരുന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് അരപ്പൊക്കെ പരക്കിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് രണ്ട് പീസ് എടുത്തിട്ടൊന്ന് കുട്ടികൾക്ക് വർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ മറച്ച് കിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ വിഷം കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ സൈഡ് വരില്ലേ, ഈ സൈഡൊക്കെ ഒന്ന് ആദ്യം ഇതൊന്ന് പതുക്കെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ആ സൈഡ് കൂടെ ഒന്ന് വേവിച്ചെടുക്കണേ. ഞാൻ ലോയിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്, കാരണം നല്ലവണ്ണം ഉള്ളിലേക്ക് ഇതിന് വേവ് നന്നായിട്ട് ചെല്ലുകൊടുക്കി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോലെ ഒന്ന് ലോയിലിടണ. ഫ്ലെയിം ലോയിലിടുന്ന കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ആവശ്യം കൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ. ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ആവശ്യം കൂടെ നന്നായിട്ട് തന്നെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗമില്ലേ, അതുപോലെ തന്നെ മുരിയാതെ ഇരിക്കാൻ, ശരിക്കും ചൂട് കിട്ടാതെ ഇരിക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് നമുക്ക് സെറ്റാക്കി വയ്ക്കാം. ഇതുപോലുള്ള പരന്ന പീസുകളൊന്നും പ്രശ്നമില്ല, ഒത്തിരി കട്ടിയുള്ള പീസുകൾ ഇതുപോലെ ഒന്ന് ചെരിച്ചുകൂടെ കൊടുത്തേക്കും കേട്ടോ. കാരണം ആ വശം കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക, ഗ്രിൽഡ് ചിക്കൻ മാറി നിൽക്കും. അത്ര ടേസ്റ്റാണ് കൂക്കൂസിൻ്റെയും അതുപോലെ ബിരിയാണീൻ്റെ ഒക്കെ കൂടെ ഇത് കഴിക്കാൻ വന്നാൽ പല അടിപൊളി ടേസ്റ്റാണ്. പിള്ളേരുടെ ഭാഷ ഇപ്പം പൊടിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് എന്നെ കമൻറ്റ് അറിയിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാനിവിടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളേ. ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാൻ ചിക്കൻ ഫ്രൈ. ഞാനപ്പോൾ ഒരു സെർവിങ് ഡിഷിലേക്ക് പകർത്തുവാണ്. ചിക്കൻ ഞാൻ പാനിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വേപ്പില വന്നിട്ട് അപ്പോൾ അത് വേപ്പില ഫ്രൈ ചെയ്തെടുക്കുവാണ്.
മീഡിയത്തിലേക്ക് ഇങ്ങോട്ട് കേട്ടോ. ഫ്ലൈ മീഡിയത്തിൽ ഒരു ഹൈലി ടൈം പ്രശ്നമില്ല, കാരണം നമുക്കൊന്ന് ഒന്നങ്ങ് മുരിച്ചങ്ങ് എടുക്കണം, അത്രയുള്ള പച്ചപ്പ് മാറ്റിയെടുക്കണം. നമുക്കിത് അതിൻ്റെ മേലിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേപ്പിലയും സവാളയും നാരങ്ങയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി പാൻ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമാവുകയും എന്നെ കമൻറ്റ് ചെയ്യണവരും വിട്ടുപോകരുത്. അപ്പോൾ നന്ദി.